السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين، أما بعد، فإن خير الكلام كلام الله وخير الهدي هدي سيدنا محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون، صدق الله العلي العظيم. يا خير من دفنت بالقاع عظمه فطاب من طيبهن القاع واللكم، نفس الفداء لقبر انت ساكن فيه العفاف وفيه الجود والكرم، انت الشفيع الذي ترجى شفاعته على الصراط إذا ما زلت القدم، وصاحبك فلا أنساهما أبدا، مني السلام عليكم ما جرى القلم. ഒരു കാദിയെ തിരഞ്ഞെടുത്തു അധികാരപ്പെടുത്താൻ വേണ്ടിയാണ് ഇവിടെ സഭ ചേർന്നിരിക്കുന്നത്. കാദി ഒരു നാട്ടിലുണ്ടാവൽ ഇസ്ലാമിൽ അത് വലിയ പ്രധാനപ്പെട്ടൊരു വിഷയമാണ്. ശരീഅത്തിൻ്റെ ഭരണം ഉള്ള നാടാണെങ്കിൽ ഭരണാധിപൻ ഒരു ഖാളിയെ നിയമിക്കൽ ഭരണാധിപൻ്റെ മേൽ ഫർള് അയിനായ കാര്യമാണ്. ഫർള് അയിൻ ഒഴിച്ചുകൂടാൻ പറ്റുകയില്ല. ഭരണാധിപൻ ഇല്ലാത്ത കാലത്ത് ശരീഅത്ത് ഭരണമില്ല. എന്നാൽ അഹ്ലുൽ ഹല്ലി വൽ അഖ്ദ്, ഹല്ല് അഖ്ദിൻ്റെ ആളുകൾ ഒരു ഖാളിയെ നിയമിക്കണം. അതും ഫർളായ കാര്യമാണ്. ഹല്ല് അഖ്ദിൻ്റെ ആളുകളുടെ മേൽ നിർബന്ധമാണ്. ഹല്ല് അഖ്ദിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓരോ മഹല്ലത്തിലുമുള്ള ഉമറാക്കളും ഉലമാക്കളും ചേർന്നുള്ള സഭയാണത് എന്ന് ഹല്ല് അഖ്ദിൻ്റെ ആളുകളെ സംബന്ധിച്ച് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരെ മിൻഹാജിൽ പറയുന്നു. തുഹ്ഫ നിഹായ മുഗനി പോലത്തെ കിതാബുകളിൽ അത് വിശദീകരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഖാളിയെ തെരഞ്ഞെടുത്ത് നിയമിക്കുമ്പോൾ ഖാളിക്ക് അർഹരായ കുറേ ആളുകൾ ഉണ്ടെങ്കിൽ ആ ഖാളിയുടെ സ്ഥാനം സ്വീകരിക്കൽ അവർക്ക് ഫർള് കിഫയാണ്. അർഹരായ ആളുകൾ കുറേ ഇല്ല, ഒരാൾ മാത്രമേ ഉള്ളൂ എങ്കിൽ ഖാളിക്ക് ആ ഖളാഇനെ സ്വീകരിക്കൽ ഫർള് അയിനാണ്, ഒഴിഞ്ഞു മാറാൻ പറ്റുകയില്ല. ഇങ്ങനെ ഖളാഇന്റെ ബാബിൽ ഒരുപാട് മസ്അലകളുണ്ട്. അനർഹർക്ക് അത് പോകുന്നു. ആ സമയത്ത് അർഹരായ ആളുകൾ ഏത് തന്ത്രവും ഉപയോഗപ്പെടുത്തി അത് അർഹതയുള്ള ആള് അത് ഏൽക്കൽ നിർബന്ധമായ കാര്യവും കൂടിയാണ്. അർഹതയില്ലാത്ത ആളുകൾക്ക് ഖളാഇന്റെ സ്ഥാനം പോകുമ്പോൾ അർഹതയുള്ള ആളുകൾ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ തഹ്ഫീൽ പറഞ്ഞു, വലോ ബിബദിലിൽ മാലി, അത് പൈസ കൊടുത്തിട്ടാണെങ്കിലും ശരി, പൈസ അവൻ സ്വീകരിക്കൽ അവന് തെറ്റാണെങ്കിലും ഇവിടെ സത്യം
ഇല്ലാതെയായിപ്പോവും എന്ന് കണ്ടാൽ മറ്റവർക്ക് പണം കൊടുത്തിട്ട് അത് സ്വീകരിക്കണമെങ്കിലും നിർബന്ധമാണ്. എന്തിന്? അധികാരം അനർഹരിൽ പോയിപ്പോകുന്നതിന് വേണ്ടി. ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി ഫന്തദരി സാഅ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനർഹരിക്ക് അധികാരമേൽപ്പിക്കപ്പെട്ടാൽ ഫന്തദരി സാഅത, ആ വിഷയത്തിൻ്റെ ഗൗരവം നഷ്ടപ്പെട്ടു, അത് തീർന്നു എന്ന് നീ മനസ്സിലാക്കണം. സാഅത്ത് അതാണ് അതിൻ്റെ ഖിയാമത്ത് തീർന്നു. അത് അനർഹർക്ക് ഒരു അധികാരം, ആ അധികാരത്തിന് അർഹരല്ലാതിരിക്കുന്ന ആൾക്ക് ആ അധികാരം പോയിക്കഴിഞ്ഞാൽ അപ്പ ഫന്തദരി സാഅത, ആ വിഷയം തന്നെ അത് അവസാനിച്ചു പോയി, അത് അലങ്കോലപ്പെട്ടു എന്ന് നീ കാത്തിരുന്നോളൂ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു ഖാളിയെ നിയമിക്കലും അർഹനായ ഒരു ഖാളിയെ നിയമിക്കലും അത് സ്വീകരിക്കലും ശറഈന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കഴിഞ്ഞ കുറെ കാലങ്ങളിൽ ഖാളിമാരുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടുണ്ടായിരുന്നില്ല? ജനങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ചില്ല എന്ന് മാത്രമേയുള്ളൂ. നമ്മളുടെ ഈ അടുത്ത പ്രദേശത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് മംഗലാപുരത്ത് ഖാളിയുണ്ടായിരുന്നു. ഔലാജിത്തങ്ങൾ ഖാളിയായിരുന്നു. അതിനേക്കാൾ മുമ്പ് ഹിജറിന്റെ എട്ടാം നൂറ്റാണ്ടിൽ അല്ലാമ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ ബത്തൂത്ത, ഇബ്നു ബത്തൂത്ത എന്നറിയപ്പെടുന്ന ആൾ, അവരീ പ്രദേശമൊക്കെ വന്ന് സഞ്ചരിച്ചിരുന്നു. അക്കാലത്ത് മംഗലാപുരത്ത് പള്ളിയിൽ ഫഹ്റുദ്ദീൻ എന്ന വലിയൊരു മഹാൻ ഖാളിയായിരുന്നു എന്ന് അവരുടെ യാത്രക്കുറിപ്പിൽ എഴുതുന്നു റിഹലത്ത് ഇബ്നു ബത്തൂത്ത. അങ്ങനൊരു ഖാളിയുണ്ടായിരുന്നു. പിന്നെ അടുത്ത കാലം പറയുന്നുണ്ടെങ്കിൽ ഉള്ളാളത്ത് മഹാനായ മർഹൂം അബ്രഹാം മുസ്ലിയാർ എന്ന് അറിയപ്പെടുന്ന എ പി അബ്ദുറഹ്മാൻ മുസ്ലിയാർ വെളിമുക്കുകാരൻ, കാസർഗോഡ് ഖാളിയായിരുന്നു, അവർ ഉള്ളാളത്ത് ഖാളിയായിരുന്നു. ആ ഖാളിയുടെ വഫാത്തിൻ്റെ ശേഷമാണ് താജുൽ ഉലമയെ ഉള്ളാളത്ത് ഖാളിയാക്കിയത്. അങ്ങനെ താജുൽ ഉലമ ഉള്ളാളത്തും അതുപോലെ ഇതിൻ്റെ അടുത്ത് കന്യാണ, സുള്ള്യ ഈ സ്ഥലങ്ങളിലൊക്കെ ഖാളിയായിരുന്നു. ഉപ്പിനങ്ങാടി ഭാഗത്ത് തുർക്കരിക്ക എന്ന മഹല്ലത്തിൽ ഖാളിയായിരുന്നു ഏകദേശം 40 കൊല്ലങ്ങൾക്ക് മുമ്പ്. അന്ന് തുർക്കരിക്കയിൽ മാത്രം ഉപ്പിനങ്ങാടി ഭാഗത്ത് ഹസനബ്ബാജി എന്നൊരാളുണ്ടായിരുന്നു. അയാളുടെ നേതൃത്വമായിരുന്നു ജമാഅത്തിന്. വീരകമ്പ മുഹമ്മദ് മുസ്ലിയാർ ആ നാടുമായി വലിയ ബന്ധമുള്ള ആളായിരുന്നു. അതേപോലെ കൊല്ലത്തിൻ്റെ വേല നടത്തുമ്പോൾ മൊയ്തീൻകുട്ടി മുസ്ലിയാരെ വിളിച്ചിരുന്നു ജപ്പ്. എന്നെയും അവർ വിളിച്ചിരുന്നു. ഞാൻ ബണ്ട്വാൾ മുദരിസായ ആ കാലം മുതൽ. അങ്ങനെ ഖാളിസ്ഥാനം താജുലമ ഏൽപ്പിക്കാൻ വേണ്ടി അവർ തീരുമാനിച്ചപ്പോൾ താജുലമ പറഞ്ഞത് അനുസരിച്ച് തന്നെ എന്നെയും അവർ വിളിച്ചു. അങ്ങനെ ഞാൻ ഉള്ളാളത്ത് വന്ന് അങ്ങനെ ഉള്ളാളത്ത് നിന്ന് ഒന്നിച്ചു പോയി. അവിടെ ഖാളി തൗലിയത്ത് അധികാരപ്പെടുത്തൽ നടക്കുന്നു. ആ നടക്കുന്ന സമയത്ത് വീരകമ്പ മുഹമ്മദ് മുസ്ലിയാറാണ് തൗലിയത്ത് ചെയ്യേണ്ടത്. അങ്ങനെ മുഹമ്മദ് മുസ്ലിയാർ, ഞങ്ങൾ വലിയ താജുല്ലം വലിയ ആലിമാണല്ലോ, താജുല്ലമയോട് ചോദിച്ച് എങ്ങനെയാണ് തൗലിയത്താക്കേണ്ടത്? അപ്പൊ താജുല്ലമ പറഞ്ഞു, നിങ്ങൾ വലിയ മൊയിലാറാണല്ലോ, അല്ലെ ഫിഖ് മസാലക്ക് അറിയുന്ന ആളാണല്ലോ, അപ്പോ നിങ്ങൾക്കറിയില്ലേ? അല്ല, എനിക്ക് അറിയാഞ്ഞിട്ടല്ല, കുറച്ചൊക്കെ അറിയൂ, അതിൽ വല്ല പിഴവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലോ എനിക്ക് പേടിയാവുന്നു. അപ്പോ താജുല്ലമ പറഞ്ഞു, വല്ലയത്തുക്ക ഖലാഅഹാദിഹിൽ മഹില്ലത്തി തുർക്കലിക്ക എന്ന് പറയൂ, ഞാനപ്പോൾ ഖബിൽത്തു എന്ന് പറയുകയോ അല്ലെങ്കിൽ അടങ്ങി നിന്നാലോ മതി, റദ്ദില്ലാതിരുന്നാ മതി. അന്ന് ഞാൻ ഖാളിസ്ഥാനം
ഏൽപ്പിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടാലും കിതാബിൽ അതിന് മുമ്പേ പഠിച്ചിട്ടുണ്ട്. ആദ്യമ തദരീസിന്റെ അവസരം ദർശനത്തുമ്പോഴൊക്കെ അതൊക്കെ പറയും. ആ പ്രവർത്തിക്കേണ്ട സ്ഥലത്തെത്തിയാൽ പൊട്ടനായി കളിക്കും, കിതാബിൽ വെറുതെ ഓതും എന്നൊക്കെ പറയും. അന്ന് തന്നെ പഠിപ്പിച്ചതാണ്. അതുപോലെ ഒരു പുതിയ ജുമാ നിർത്തുന്ന സ്ഥലത്ത് എന്താണ് വേണ്ടത്? അത് താജുൽ റഹ്മാന്റെ കൂടെ ബേഗും പിടിച്ച് ഒന്നിച്ചിട്ട് പോയിട്ട് അന്ന് കണ്ടുപഠിച്ചു, കിതാബ് ഓതിയത് അവിടെ അനുഭവത്തിലൂടെ പഠിച്ചു. അതേപോലെ ഇൽമുൽ ഖിബല, ഖിബല ഇരിക്കാൻ എങ്ങനെ, കിതാബിൽ പഠിച്ചു, ഒന്നിച്ചു പോയി ചെയ്യുന്ന പഠിച്ചു. ഇങ്ങനൊക്കെ കുറെ കണ്ടുപഠിക്കേണ്ടതുണ്ട്. എന്നിട്ട് മാത്രമല്ല മഹാമഹാനവർക്ക് പറഞ്ഞു, ഈ സരീഹായ ലഫ്ദുകൾ തന്നെ വേണം, അല്ലാത്തത് കിനായത്ത് പലതും ഉണ്ട്. കിനായത്ത് അത് നിയത്ത് വേണം അതിന്. അങ്ങനെ നിയത്തിയിൽ പൊതുജനങ്ങൾക്കൊക്കെ വിട്ടുപോകും. അതുകൊണ്ട് സരീഹായ ലഫ്ദ് തന്നെ വല്ലൈത്തുക കല്ലത്തുക പറയണം. നിങ്ങളെ ഏൽപ്പിച്ചു ഒറ്റക്ക പറഞ്ഞാല് അത് പരിപൂർണമാവുകയൊന്നുമില്ല. ഇത് ഞാൻ പറയുന്നത് എന്താ, അതിന്റെ ലോവിയ അർത്ഥമാവുമോ ഇല്ലേ? നിക്കാഹിന്റെ മസല സവ്വജിത്തുക്ക, അതിന് വാചകം. അല്ലെങ്കിൽ ലങ്കഹത്തുക്ക, രണ്ടും ഒരുമിച്ച് കൂട്ടിക്കൊള്ളണമെന്നില്ല, ഏതെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി. അതില്ലെങ്കിൽ അതിന്റെ ശരിയായ തർജ്ജമായിരിക്കണം. ശരിയായ തർജ്ജമ മലയാളത്തിൽ എന്താണ്? സവ്വജിത്തുക്ക, നിനക്ക് ഞാൻ ഇണയാക്കി തന്നു. അങ്കഹത്തുക്ക, നിനക്ക് ഞാൻ കൂട്ടിച്ചേർത്ത് തന്നു. ഇതാണ് എന്റെ ശരിയായ തർജ്ജമ. പിന്നെ വിവാഹം ചെയ്തു തന്നു. വിവാഹം എന്നുള്ളത് തസ്വീജിന്റെയോ ഇൻകാഹിന്റെയോ അർത്ഥം അല്ല. അതുപോലെ വേറെ കുറെ വാചകങ്ങളെ ഹലാലാക്കി തന്നു, ഭാര്യയാക്കി തന്നു, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ഇടക്ക് കൂട്ടുന്നത് കേൾക്കാം. അതൊക്കെ ലഹവാണ്. അപ്പോൾ അതേപോലെ ഇങ്ങനെയുള്ള സിറയാവണ, വളരെയധികം അദബുകൾ മസ്അലകൾ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അതേപോലെ ഒരു ഖാളി ആക്കുമ്പോൾ ആ ഖാളിക്ക് അതേ ഖാളി സ്ഥാനമേൽപ്പിക്കുന്ന ഇമാം അല്ലെങ്കിൽ ഹല്ല് അഖ്ദിന്റെ ആളുകൾ ഖാളിക്ക് ഒരധികാരവും കൂടി കൊടുക്കേണ്ടതുണ്ട്. ഇസ്തിഖ്ലാഫ് വേണ്ടി വന്നാൽ ഒരാളെ പകരമാക്കാനുള്ള അധികാരം. എന്തിന്? ഒരു വലിയില്ലാത്ത നിക്കാഹ് വന്നു. വലിയില്ലാത്ത നിക്കാഹ് വന്നാൽ ചിലപ്പോൾ ഖത്തീബിനെ ഏൽപ്പിക്കേണ്ടി വരും. എനിക്ക് വരാൻ സാധ്യമല്ല ഖത്തീബ്, നിങ്ങളത് കൈനീട്ടി നിക്കാഹ് ചെയ്തു കൊടുത്തോ. അതിന് ഇസ്തിഖ്ലാഫ് എന്നാണ് പേര്, വക്കാലത്തല്ല. ഒരു ഖാളി ഏൽപ്പിക്കുന്ന അധികാരത്തിന്റെ പേര് ഇസ്തിഖ്ലാഫ് എന്നാണ്. വക്കാലത്തി എന്ന ലഫ്ദ് കൊണ്ട് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിന്റെ മുറാദ് ഇസ്തിഖ്ലാഫ് എന്നാണ്. ആ ഇസ്തിഖ്ലാഫിനുള്ളതിരിക്കും സമ്മതവും കൂടി കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ ഖാളിയെ നിയമിക്കുക. ഖാളി അർഹതയുള്ള ആളാവണം എന്ന് അത് മഹാനായ താജുശ്ശേരി ആ ശൈഖുന അവരെ ഖാളിയാക്കുമ്പോൾ അർഹതയെ സംബന്ധിച്ച് ഒട്ടും ചിന്തിക്കേണ്ടതില്ല. എന്ത് കിതാബ് ആണ് അതിൽ വേണ്ടത്, ദീനിയായ ഇൽമ് ധാരാളം ഉണ്ടായിരിക്കുക, മഹാനവർക്ക് അതിനെ സംബന്ധിച്ചുള്ള അറിവ് ഉണ്ട്. എത്രയോ ശിഷ്യന്മാരെ വാർത്തെടുത്തവരാണ് മഹാനായ ഉസ്താദവർകൾ. ആ വിഷയത്തിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ചിന്തിക്കേണ്ടതില്ല. അർഹനായ ഒരു പണ്ഡിതനെ നമ്മൾ തിരഞ്ഞെടുത്തു ഖാദി സ്ഥാനത്തിന്, അൽഹംദുലില്ലാ. അത് വലിയ ഒരു സന്തോഷകരമായ വിഷയമാണ്. അള്ളാഹു മഹാനവരെ ഖാദിയായി നിയമിച്ച് അവരെ പറയുന്ന വിധികൾ അനുസരിച്ച് നടക്കാൻ അള്ളാഹുവിന്റെ തൗഫീഖിയുമാരാവട്ടെ. ഒന്ന് മറ്റൊരു വിഷയം എന്ത് എന്ന് പറഞ്ഞാൽ, ഖാദി അഹമ്മ് ഖാദി ഖാസ്, നമ്മളുടെ ഖാദി സ്ഥാനം ഇപ്പോൾ ഇവിടെ ആരുടേതാണെങ്കിലും ഖാദി ഖാസ് ആണ്, അഹമ്മ് അല്ല. എന്തുകൊണ്ട്? ഇസ്ലാമിക കർമ്മശാസ്ത്രം നാല് ഭാഗമായിട്ടാണുള്ളത്.
റിബാദാത്തി മുആമലാത്തി മുനാകഹാത്തി ജിനായാത്തി. റിബാദത്തി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ അഞ്ച് കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്. അത് അതിന് വേണ്ടത് ഇരിക്കുന്ന കാര്യങ്ങൾ ഉതുടുക്കൽ, കുളിക്കൽ, അതുപോലെ തന്നെ പിന്നെ ഹജ്ജിന്റെ, ഉംറന്റെ, ഇതൊക്കെ ഈ മസലകളൊക്കെ അത് റിബാദാത്ത്. മറ്റൊന്ന് മുആമലാത്ത്, നമ്മൾ നടത്തിയ ഇടപാടുകൾ, കച്ചവടം ചെയ്യൽ, വിൽക്കൽ, വിലക്കെടുക്കൽ, വാടക കൊടുക്കൽ, പണയം വെക്കൽ, ഒസിയെത്തിയൽ, വീണ് കിട്ടിയതായ സാധനം, അതുപോലെ തന്നെ സ്വത്തവകാശം, ഇതൊക്കെ മുആമലാത്ത്, വ്യവഹാരങ്ങൾ. മൂന്നാമത്തെ വിഷയം മുനാകഹാത്ത്, നിക്കാഹ് ചെയ്യുക. നിക്കാഹ് ചെയ്യേണ്ടതിന് മുമ്പ് എന്ത് വേണം, നിക്കാഹ് ചെയ്യുമ്പോൾ അതിന്റെ പറകെ മക്കൾ ജനിച്ചാൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, അത് മുനാകഹാത്ത്. ഈ മൂന്ന് വിഷയത്തിലാണ് നമ്മൾ ഖാദിയെ അധികാരപ്പെടുത്തുന്നത്. നാലാമത്തെ ഒരു വിഷയമുണ്ട്, ജിനായാത്ത്.
അതല്ലാ ഇബാദാത്ത്, മുഅമലാത്ത്, മുനാകഹാത്ത്. ഈ മൂന്ന് കാര്യങ്ങളിൽ ആണ് നമ്മൾ ഖാളിയാക്കുന്നത്. ഹജ്ജിന്റെയോ ഉംറന്റെയോ സക്കാത്തിന്റെയോ നോമ്പിന്റെയോ മസ്അല, അത് ഖാളി ഒരു വിധി വിധിച്ചാൽ അത് നമ്മൾ സ്വീകരിക്കലിക്ക് ബാധ്യസ്ഥരാണ്. അതേപോലെ മുഅമലാത്ത്, വിറ്റ് കച്ചവടം ചെയ്ത് വിലക്കെടുത്ത് വിറ്റ് പണയം വെച്ച് അതിനുള്ള പ്രശ്നങ്ങൾ, അതൊന്നും വേണ്ട കാളിയാറ. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കോർട്ടിൽ പോകൂ. പിന്നെന്തിന് നീ കാളിയാക്കിയത്? അതുപോലെ തന്നെ തലാത്ത്, ഫസ്ത്, ഇതെല്ലാം ഒരു ഖാളിന്റെ പരിധിയിൽപ്പെട്ടതാണ്. ഖാളിന്റെ അടുത്ത് ഇബാദാത്ത്, മുനാകഹാത്ത്, മുഅമലാത്ത്, ജിനായാത്ത് ഉള്ള സ്ഥലത്ത്, അത് ശരീഅത്ത് ഭരണമുള്ള നാടുകളിൽ ഒരു കേസ് വന്നാൽ ആ കേസിന് അതിനുള്ള പരിഹാരം ഉണ്ടാക്കൽ, അത് ഖാളിന്റെ മേൽ ഫർള് ഐനായ കാര്യമാണ്. ഇതിന് വലിയ ഇൽമു വേണം. അങ്ങനെയുള്ള ഇൽമിന്റെ ഉടമയായ ഒരു മഹാനെയാണ് നമ്മൾ ഖാളിയായിട്ട് ഇവിടെ തിരഞ്ഞെടുത്തിയിരിക്കുന്നത്. അതിൽ നമ്മൾ സന്തോഷിക്കണം. ഒന്ന് മറ്റൊരു വിഷയം, ഖാളി സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഖാളിക്കുള്ളതിരിക്കുന്ന അവസ്ഥ എന്ത്? മഞ്ജുഇല ഖാളിയൻ ഫഖദ് ദുബിഹ ബിഗൈരി സിക്കീനിൻ. മഞ്ജുഇല ഖാളിയൻ ഫഖദ് ദുബിഹ ബിഗൈരി സിക്കീനിൻ. വല്ലവനെയും സ്റ്റേജിൽ വന്നിട്ട് കേറുമ്പോൾ ഇരുന്നാൽ മതി, അണിച്ചാൽ മതി. ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ആളും വരുമ്പോഴേക്ക് എണിച്ച് നിന്നാൽ നമ്മളെ മജ്ലിസിന് വലിയൊരു ഹുർമത്ത് ഉണ്ടാവില്ല, എല്ലാത്തിനും ഇത് വേണമല്ലോ. സ്റ്റേജിൽ വന്നിട്ട് കയറുമ്പോൾ എണിച്ച് നിന്ന് ബഹുമാനിച്ചോണം. ഒരാളെ ഖാളിയാക്കപ്പെട്ടാൽ ആ ഖാളിയെ കത്തി കൂടാതെ അർക്കപ്പെട്ടു. എന്താ ഇതിൻ്റെ അർത്ഥം? കത്തിയിൽ അർത്താല് വേദന കുറേ ഉണ്ടാവില്ല. കത്തി ഇല്ലാതെ അർത്താലോ ഒരു സൽക്കൻ്റെ കഷ്ണമായിട്ട് എടുത്തിട്ട് അർക്കുന്നു, ആ പൊടച്ചോനെ എന്ത് വേദനയായിരിക്കും. അപ്പൊ കത്തിയില്ലാതെ അർത്ത്, കല്ലിൽ കുത്തിയിട്ടോ മറ്റോ എങ്ങനെങ്കിലും വല്ലാത്ത വേദനയാണ്. അപ്പൊ കത്തിയില്ലാത്ത അറവാണ് ഒരാളെ ഖാളിയാക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ ഖാളി എന്ന ഉത്തരവാദിത്തം അത് വലിയ കൂലിയുള്ള കാര്യമാണ്, വലിയ കൂലിയുള്ള കാര്യമാണ്. അത് ഏറ്റെടുക്കൽ ഉജൂബായത്, ഉജൂബിന്റെ കൂലിയുണ്ട്. എന്ത്? കത്തി കൂടാതെ വളരെയധികം പ്രയാസമുണ്ട്. ഈ ഖാളി സ്ഥാനത്തിനെ നിയന്ത്രിച്ച് പോകാൻ വളരെയധികം പ്രയാസമുണ്ട്. കത്തി കൂടാതെ അർത്ഥ പോലത്തിരിക്കുന്ന പ്രയാസമുണ്ട്. അങ്ങനെ അതിനനുസരിച്ചതിരിക്കുന്ന കൂലി റബ്ബു സുബ്ഹാനഹു വ തആല നൽകും. ഇതാണ് ഫഖദ്ദു ബിഹ ബിഗൈരി സിക്കീനിൻ. എന്താ അത്രയും വലിയ പ്രയാസം? ഇവിടെ പ്രശ്നം വരും. മൂന്ന് തലാക്കിയല്ലേ എന്നിട്ട് പറയും ഞാൻ ദേഷ്യം പിടിച്ച് തലാക്കില്ലതാണ്, എനിക്കിപ്പോ അവളെ തന്നെ വേണം, അത് വിറ്റൂല, ഏ എനിക്ക് അവളല്ലാണ്ട് വിറ്റൂല, അത് പറ്റൂല. അവളെ കെട്ടിക്ക നിന്റെ ഇത് കഴിഞ്ഞ് വേറൊരാൾക്ക് കെട്ടിച്ച് അവനും അവളുമായി ബന്ധപ്പെട്ട് അവൻ തലാക്കിയില്ലാൽ അവളുടെ ഇത് കഴിഞ്ഞതിന് ശേഷം, അവന്റെ ഇത് കഴിഞ്ഞതിന് ശേഷം ഇവളെ നിനക്ക് കെട്ടാം, അല്ല ഹേ ഇനി ഞാൻ ഒരുക്കില്ല. പെട്ടെന്ന് വന്നിട്ട് കുറെ ആൾ പറയും ഇതെങ്ങനെയൊന്നുണ്ട്, വളരെ ഫസ്കാക്കണോ? അത് കുപ്പിയിൽ വെള്ളം കൊണ്ടുവന്ന് ഊതിയിട്ട് ഷൂ ഊതിയിട്ട് കൊടുക്കാം. അപ്പം തന്നെ ഫസ്ക് അങ്ങനെയുള്ള ആക്കി ഫസ്കല്ല, അത് പുസ്കാവും. തലാക്കിയില്ല മാതിരിയല്ല, ഫസ്കിന് ഒരുപാട് ശിർത്തുകളുണ്ട്. അത് പറഞ്ഞാൽ ഈ പൊതുജനങ്ങളെ, വിവരമില്ലാത്ത ജനങ്ങളെ മനസ്സിൽ കയറ്റാൻ ഒരുപാട് പ്രയാസമുണ്ട്, സമ്മതിക്കൂല. മാത്രമല്ല ഫസ്ഖിന്റെ കേസ് വന്നാൽ അതിന് വേറെയും കാര്യമുണ്ട്. ഇവിടുത്തെ കോർട്ടുണ്ട്, ഫസ്ഖ് പെട്ടെന്ന് ചെയ്താൽ ഇവിടുത്തെ കോർട്ട് ചോദ്യം ചെയ്യൂ, അതും കൂടി ശരിയാക്കണം.
ഫസ്ഖിന്റെ എല്ലാ ഷർത്തും കിതാബിൽ പറഞ്ഞ ഷർത്തുകൾ ഒത്തു. എന്നാ ഫസഖ്തു എന്ന് പറഞ്ഞാല് അത് ഫസഖ്തായാലും നാളെ എന്താവും? ക്രിമിനൽ കേസ് വരും. അതും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പരിസരം ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇതെല്ലാം ചെയ്ത് വല്ലാത്ത പ്രയാസമാണ് ചിലപ്പോൾ ഉണ്ടാവും. എന്തെല്ലാം അറിയോ, ഒരാള് ഒരു പെൺകുട്ടിനെ എവിടെന്നോ ബലക്കെടുത്തിട്ട് കൊടന്ന്, ബലക്കെടുക്കൽ അത് വിഷയം പാറയാണ്, ആശുപത്രിയിൽ നിന്നോ മറ്റോ എവിടെന്നോ ഒരു ചെറിയ കുട്ടീനെ എടുത്തുകൊണ്ടന്ന്, മക്കളില്ലാണ്ട് എടുത്തുകൊണ്ടന്ന്, എന്നിട്ട് അവനെ ആ ബലക്കെടുത്തവനെ വാപ്പയെന്നും അവൻ്റെ ഭാര്യ ഉമ്മയെന്നും വിളിച്ചിങ്ങനെ വളർന്നിട്ട് വിവാഹം ചെയ്തു കൊടുക്കാനായി. അപ്പൊ ഇവളെ അധികാരം ആർക്ക്? ആര് ബാപ്പാന്ന് അറിയില്ല, ഉമ്മ ആരെന്ന് അറിയില്ല. അപ്പൊ ഈ പെണ്ണിന്റെ വലിയ ആര്യ കാളിയാണ്. അപ്പൊ ഇവൻ പറയുന്നെന്താ, എന്റെ അനുഭവത്തിലുള്ളതാണ്, അവളെ ഞാൻ എന്നെ കൈ നീട്ടുന്നു. ഏ പറ്റൂലല്ലോ, കാളിന്റെ അധികാരമാണ്. ഇല്ല ഇല്ല, അവളെ ഞാൻ നിക്കാഹ് ചെയ്ത് കൊടുത്തില്ല, പ്രശ്നം പലതും ആവും. ഞാൻ എന്താക്കും? ആത്മഹത്യാക്കും. നീ ആത്മഹത്യാക്കുന്ന ദീനിന്റെ നിയമത്തിന് ഇവിടെ മാറ്റാൻ പറ്റുമോ? പറ്റുകയില്ല. പിന്നെ അവൻ ആട്ടി ഓടിക്കാൻ പറ്റുമോ? ആട്ടി ഓടിച്ചാൽ വേറെ എന്തെങ്കിലും അവൻ തെറ്റായ കാര്യങ്ങൾ ചെയ്താലോ ഈ പെണ്ണിനെ കെട്ടിച്ചുകൊടുക്കുന്നതിൽ തന്നെ? അപ്പൊ അതിനൊക്കെ പറഞ്ഞൊപ്പിച്ച് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. എന്റെ അനുഭവത്തിൽ ഇതുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ വളരെയധികം പ്രയാസമുള്ളത്, ഈ പ്രയാസത്തിനെല്ലാം തരണം ചെയ്തിട്ട് ഇവിടെ മുന്നോട്ട് പോകുന്നത് കത്തിയില്ലാതെ അർത്ഥാരുണ്ടാവുന്ന പ്രയാസം വലിയ കൂലിയുള്ള കാര്യവും ആണ് എന്ന് അഷ്റഫുൽ ഖൽക്ക് തഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, മഹാനായ നേരത്തെ സ്വാദ പ്രസംഗത്തിൽ ചില വിഷയങ്ങളൊക്കെ ചൂണ്ടുകയുണ്ടായി, അതുകൊണ്ട് ഞാൻ പറയുന്നു. മഹാനായ ഖുതുബുൽ അക്ബർ അബുൽ ഹസൻ ഷാദുരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഉലമാക്കൾക്കും ഔലിയാക്കൾക്കും ആക്ഷേപമുണ്ടാവുന്ന വലിയ രണ്ട് അവസരങ്ങളാണ്, വലിയ രണ്ട് അവസരങ്ങൾ. ഒന്നേത് തുടക്കം. തുടക്കപ്പോ അലിമാമിന്റെ തുടർന്ന് മുത്തലിമാകുന്ന കാലം, മുത്തലിമാകുമ്പോഴേക്ക് എത്ര ആളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉസ്താന്റെ പേടി വേണം, മാതാപിതാക്കളെ പേടിയും വേണം, നാട്ടുകാരെ പേടിക്കേണ്ടിയുണ്ട്, ഏറ്റവും വലിയ പള്ളിയിലെ മുക്കിറിനെയും പേടിക്കേണ്ടിയുണ്ട്. വളരെയധികം ദർസുകളെ തകർത്തവർ മുക്കിറിമാരാണ് പലയിടത്തും. അല്ലാ മുക്കിറിനെ പേടിച്ചില്ലെങ്കിൽ ഭയങ്കര ഉസ്താദും ചിലപ്പോൾ ദേഷ്യപ്പെടും, നിനക്കെത്ര അയാളെ കാണുന്നില്ലേ, അയാളെ സംഗതി അറിയുന്നില്ല, നീ കുറച്ച് ജാഗ്രത ആയിക്കൂടെ. ഭയങ്കര വിഷം. മുത്താലിബിനെ പറ്റി എന്താ ആക്ഷേപം? എന്താ ഉതെടുക്കുമ്പോക്ക്, മുത്താലിബ് ഉതെടുക്കുമ്പോഴേക്ക് താണ്ടി ഹൗദിന്റെ ഉള്ളിലേക്ക് വീണ്, അപ്പൊ അത് മോശമാണ്. പിന്നെ അടുത്ത് എന്താക്കി, പുറത്തേക്ക് മുഖം കാണിച്ചിട്ട് ഒന്നും എടുത്തു. ഓന് പുറത്തേക്ക് മുഖം കാണിച്ച് ഒന്നും എടുത്തി, വെള്ള പുറത്തേ തീരുന്നില്ലേ, അത് ആക്ഷേപം. ഒരു മുത്തലിം എന്താ എവിടെ കക്കൂസിലോ മറ്റോ പോയിട്ട് ബാക്കിയായിപ്പോ അവിടെ ജമാഅത്ത് നിസ്കാരം ഉറക്കെ തീർന്ന്, ഓനിപ്പം ജമാഅത്തിൽ വന്ന ഓന് എത്ര ആള് വീക്ഷിക്കാനുണ്ടറിയോ. മാത്രല്ല ചില ആളുകൾക്ക് വല്ലാതെ അസൂയാണ് മുത്തലിമിങ്ങളോട്. അങ്ങനെ ഒരാള് ദർസിൽ കൂടിക്കൊണ്ടായിരുന്നു. മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവരുടെ ബുസ്താനുൽ ആരിഫീൻ എന്ന കിതാബിൽ പറയുന്നു, മുത്തലിമിങ്ങളൊക്കെ അവനൊരു മുത്തലിമായിട്ട് കൂടും, പക്ഷെ ഉള്ളിൽ കാപട്യാണത്, കളൻ. ഒരു ഹദീസ് വന്നു, വൈനൽ മലായികത്തല തലവ് അജ്നിഹതഹാലി താലിബിൽ ഇൽമി റിദം ബിമാ യതുലുബു. മുത്തലിബിനെ മലക്കുകൾ ബഹുമാനിക്കും, അവർ ചിറക് വെച്ചു കൊടുക്കും എന്ന അർത്ഥം വരുന്ന ലഫ്ളുണ്ട് അവിടെ. ഇത് ഓതിക്കേട്ട് പിറ്റന്നാൾ ഈ മനുഷ്യൻ വരുമ്പോ എന്ത് ചെയ്തറിയോ, ദർസിലേക്ക് വരുമ്പോ ഇട്ട ചെരുപ്പിന്റെ അടിക്ക് കുറെ ആണി തറപ്പിച്ചുകൊണ്ട് വന്നു, ടക്ക് 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 നിൽക്കുന്ന. അപ്പൊ കൂടെ ഒക്കെ വരുന്ന എന്താ ചെരുപ്പിന് ശബ്ദം, അത് ആണി അടിച്ചതെന്നുണ്ട്. എന്ത്, ഞാനൊരു മുത്തലിമല്ലേ, മുത്തലിമിങ്ങൾക്ക് മലക്ക് ചിറക് അവിടെ വെച്ചു കൊടുക്കുന്നല്ലേ, മലക്കിന്റെ ചിറക് ഒട്ടാണോ? എന്ത്ര അങ്ങനെ പറയാൻ പാടില്ല, അങ്ങനെ ഉണ്ടാ ഈ ചിറകിനെ വെച്ചു കൊടുക്കല്, അതില്ല
എന്തിന് നിങ്ങൾ വെറുതെ മുത്തലിബിങ്ങളെ ഇങ്ങനെ പറഞ്ഞ്? അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറഞ്ഞ വാക്കാണത്, വഇന്നൽ മലായികത തദഉ അജ്നിഹതഹാ ലിത്താലിബിൽ ഇൽമി എന്ന്. അങ്ങനെ അത് പോയി. ഉസ്താദ് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു. അവൻ എന്തേ മറുപടി പറയേണ്ട ധിക്കാരിക്ക് ഒന്നും വേണ്ട എന്ന് വെച്ചു. അങ്ങനെ രണ്ട് മൂന്ന് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നോക്കുമ്പോൾ കാലിൻ്റെ അടി വേദന തുടങ്ങി. മരുന്നെടുത്ത് സുഖായില്ല, ജോറായി, കാല് ചീഞ്ഞ്, ചെലവലിക്കാൻ തുടങ്ങി. നശിച്ചു പോയ മനുഷ്യൻ ഇതാ മുത്തലിമീങ്ങളാവുന്ന കാലത്ത് വലിയ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരും. ഒന്നേ ആനെ മുത്തലിമായിട്ട് പിന്നെന്തായി, കോളേജിൽ പോയിട്ട് പാസ്സായിട്ടോ മറ്റോ വന്ന് വന്നിട്ടാ പിന്നെ സ്വീകരിക്കാനുള്ള നല്ല നല്ല ഉസ്താദ്, നല്ല ഉസ്താദ് എല്ലാം ആയി ആയിട്ട്. ഇത് ഞാൻ പറയുന്നതല്ല, മഹാനായ അബുൽ ഹസൻ ഷാദുലി റളിയല്ലാഹു തഅലൂ പറഞ്ഞതാണ്. പിന്നെ ഉലമാക്കൾ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടം, ഉലമാക്കൾക്ക് വലിയ 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 സ്ഥാനം അവര് ദർജയിൽ എത്തുമ്പോഴേക്കാണ് അപ്പോൾ ഉണ്ടാവും ഒരു ഭാഗം ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. എന്ത് ചെയ്താലും ആക്ഷേപം, അയാളെന്തെങ്ങനെ, ഇയാളെന്തിങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങല്. എന്താണ് ഇതിന്റെ കാരണം? ആ മനുഷ്യന്റെ സൂഉൽ ഖാത്തിമത്തിന്റെ ഇഷാറത്താണത്. അവസാനം മോശമായി മരിച്ചു പോവും എന്നതിന്റെ അടയാളമാണ് മുത്തഅല്ലിമീങ്ങളെയും ഉലമാക്കളെയും ആക്ഷേപിക്കുക എന്നത്. വലിയ അപകടം പിടിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞ ചരിത്രം. മഹാനായ ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മുഹദ്ദിസും ഹദീസിന്റെ വ്യാഖ്യാനം എഴുതിയ ആളുമാണ്. അവരുടെ ബുസ്താനുൽ ആരിഫിൻ എന്ന കിതാബിൽ അത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ബറിയും കുറേ ചരിത്രങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാദുലി ശൈഖ് പറഞ്ഞ രണ്ട് ഘട്ടങ്ങൾ, ഒന്ന് അവരുടെ തുടക്കത്തിൽ, പിന്നൊന്ന് അവസാനം അവരാ ഉന്നത പദവിയിലെത്തുമ്പോൾ. എന്താ വിഷം വാങ്ങുന്നത്, പൈസ കൊടുത്തിട്ട് വാങ്ങുന്നത്, ഇത് പറഞ്ഞിട്ട് ആ മുയിലാറങ്ങനെ അയാൾ കള്ള, അയാൾ അങ്ങനെയാക്കി, അയാൾ കളവ് പറഞ്ഞു പഠിച്ചാൻ വരാനെ. ഇതില് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വജഅൽനാഹും മൈമ്മത്തൻ യഹദൂന ബിഅംരിനാ ലമ്മാ സബറു. ഇമാം അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു തഅലന്നു പറയുന്നു, ആ വലിയ മഹാന്മാരെ അവരെ മഹാന്മാരായ ഇമാമിങ്ങളുടെ സ്ഥാനത്തേക്ക് എത്തിച്ചു, ഖാളിയാക്കി, മുഫ്തിയാക്കി, വലിയ നേതാവാക്കി. അവർ ക്ഷമിച്ചപ്പോൾ ഈ ആക്ഷേപത്തിനൊക്കെ കേട്ടിട്ട് അവർ ക്ഷമിച്ചു, തിരിച്ചടിയില്ല എന്ത് പറഞ്ഞാലും ആ പോട്ടെ. ഇമാം ഷാറാനി തങ്ങൾ പറയുന്നു, ലാ ബുദ്ദ ലിമനി ഖതഫ ആസാറൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാമു മിനൽ ഔലിയാഇ വൽ ഉലമാഇ അൻ യുദാ കമാ ഉദു ويقال فيهم البهتان والزور كما قيل فيهم ليصبر كما صبروا. അംബിയാക്കൾ മുർസലീങ്ങളുടെ പിന്നിൽ ഉള്ളവർ, അവരോട് തുടർന്നവർ. അൽ ഉലമാ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞില്ലേ, ഉലമാക്കന്മാർ അംബിയാക്കളുടെ അവകാശികളാണ്. ആ അവകാശികളായ ആളുകൾക്ക് ഇവിടെ ഉണ്ടായേ തീരൂ. എന്ത് അവരെ ബുദ്ധിമുട്ടിക്കപ്പെടും, കമാ ഉദു അംബിയാക്കന്മാരെ എങ്ങനെ ബുദ്ധിമുട്ടിക്കപ്പെട്ടു അതുപോലെ. ഉയുഖാല ഫീഹിമുൽ ബുഹ്താനു വസ്സൂറു, അവരെ പറ്റി ഇല്ലാത്തത് പറയും, ഇല്ലാത്തത് പറയാ, അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, അത് അയാളാക്കി ശരിയാ, അയാളങ്ങനെ ഇങ്ങനത്തെ കുറെ വിഷയങ്ങള്. എന്തിന്? അള്ളാ നബിയോട് തുടർന്ന് ആ മനുഷ്യൻ, ആ പണ്ഡിതൻ അല്ലെങ്കിൽ ആ വലിയ ക്ഷമിക്കാൻ വേണ്ടി. അല്ലാഹു പറഞ്ഞു, ലഖദ് കുദ്ദിബത്ത് റുസുലു മിൻ ഖബ്ലിക ഫസബറു അലാ മാ കുദ്ദിബു വഉദു ഹത്താ താഹും നസ്റുനാ. നബിയെ, തങ്ങൾക്ക് മുമ്പ് എത്രയോ മുർസലീങ്ങൾ വന്നു, അവരെ കളവാക്കുമ്പോൾ കളവിലേക്ക് ചേർക്കപ്പെട്ടു. നീ കളവ് പറഞ്ഞു, നീ കളവ് പറഞ്ഞു എന്ന് പറഞ്ഞു മുർസലീങ്ങളെ. ഫസബറു, അവർ ക്ഷമിച്ചു, അവർ ക്ഷമിച്ചു, അവരെ ബുദ്ധിമുട്ടിക്കപ്പെട്ടു.
അവസാനം അവർക്കാണ് വിജയം, നമ്മളെ സഹായം അവർക്ക് വന്നു. ഇത് ഉലമാഅനി സാധാരണ, പക്ഷേ ഉലമാഅനെ ആക്ഷേപിക്കുന്ന ആളുകൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. സുൽഹാത്തി ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്ന് പേടിക്കേണ്ടതുണ്ട്. പിന്നെ ഉലമാഅനെ എല്ലാവരും അനുസരിക്കലില്ല എന്നുള്ളത് തീർച്ചയാണ്. ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം തങ്ങളുടെ ശൈഖായ അലിയുൽ ഖവ്വാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലൗ അന്ന കമാല ദുആതി ഇലല്ലാഹി തആല മൗഖൂഫൻ അലാ ഇത്ബാഖിൽ ഖൽഖി അലാ തസ്ദീഖിഹിം ലകാന ലൗലാ ബിദാലിക റസൂലല്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അംബിയാ ഖബ്ലഹു. അല്ലാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുന്ന പണ്ഡിതന്മാർ അവരെ എല്ലാവരും സമ്മതിക്കുന്നു, അഭിപ്രായ വ്യത്യാസമില്ല എന്ന്. അതാണെങ്കിൽ ഒരു അല്ലാഹുവിന്റെ ദീനിലേക്ക് വിളിക്കുന്ന ആളുടെ പരിപൂർണത എന്താ? എല്ലാവരും സമ്മതിക്കുന്നു, ആരും ആക്ഷേപിക്കുന്നില്ല. ഇതൊരു ഈ ഒരവസ്ഥയോ? അങ്ങനെയാണെങ്കിൽ അത് അല്ലാഹുവിന്റെ നബിക്കാണ് അങ്ങനെ ഉണ്ടാവേണ്ടത്, അമ്പിയാക്കൾക്കാണ് അങ്ങനെ ഉണ്ടാവുന്നത്. അമ്പിയാക്കളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാവരും സ്വീകരിച്ചോ? വലാക്കിൻ സദ്ദഖഹും ബഅലുഹും ബഅലുൻ, പക്ഷെ അവരെ ചിലര് സത്യമാക്കി. ഫഹദാഹുമുല്ലാഹു ബിഫളിഹി, അവരെ സ്വീകരിച്ചാള് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് അവരെ സത്യമാർഗത്തിലാക്കി. വഹരിമ ആഹറൂന, മറ്റു കുറേ ആളുകൾ അവർക്ക് ഈ ഖൈർ അല്ലാഹുവിന്റെ ഔദാര്യം ബലഗപ്പെട്ടു. ഫഅഷ്ഖാഹുമുല്ലാഹു തആല ബിഅദലി, അല്ലാഹു അവരെ പരാജയപ്പെടുത്തി. അല്ലാഹ് അവരെ മോശമാക്കിയത് അല്ലാഹുവിന്റെ അനീതിയല്ല, അല്ലാഹുവിന്റെ നീതി തന്നെയാണ്. അനീതി ഉണ്ടാക്കിയത് അവരാണ്. ഈ ഉലമാക്കളെ ആക്ഷേപിച്ചത് ഇരിക്കുന്ന ആളുകൾ വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ടതിരിക്കുന്ന വിഷയമാണ്. ഇവിടെ ആദ്യം സാദ പ്രസംഗത്തിൽ കുറച്ച് സൂചിപ്പിച്ചു, അത് ഞാനും ഈ നാട്ടുകാരനും ഇതിന്റെ ചുറ്റുഭാഗത്തുള്ള ആളും ആണല്ലോ. ഇവിടെ ഇത് പറയൽ വളരെ ആവശ്യമായ വിഷയമാണ്. മഹാനായ ഫളീൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തഅലൻഹു പറഞ്ഞു, ലാ ഇയാകൗ മുജാലസത്തുൽ ഖുറാഇ ഫഇന്നഹും ഇൻ അഹബ്ബൂക വസഫൂക ബിമാ ലൈസ ഫീക വഗത്തൗ അലൈക ഉയൂബക വഇൻ നബഗലൂക ജറഹൂക ബിമാ ലൈസ ഫീക ഫഖബിലഹുൻ നാസു മിൻഹും ഇയാക മുജാലസത്തുൽ ഖുറാഇ. ചില മൊയിലാക്കന്മാരെയും സൂക്ഷിക്കേണ്ടതുണ്ട്. ഫളീൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തഅലാ പറയുന്നത് റിസാലത്തുൽ ഖുശൈരിയാന്റെ രിജാലിൽപ്പെട്ട മഹാനാണ്, അല്ലാഹുവിന്റെ വലിയാണ്. ഇയാക മുജാലസത്തുൽ ഖുറാഇ, ചില മൊയിലാമാരെ കൂട്ടിയിട്ടാരും നീ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്താ? ഫഇന്നഹും മിൻ അഹബ്ബൂക വസഫൂക ബിമാ ലൈസ ഫീക വഹജബു അലൈക ഉയൂബക, നിന്നെ ഇഷ്ടപ്പെട്ടാലോ ഹോ എന്തും പറയാ റെഡി. യോഹോ ആ ഉസ്താദ് അങ്ങനെയാണ്, ഇങ്ങനെയാണ്, ആകാശത്തിലെ പറക്കുന്ന ആളാണ്, അയാൾക്ക് 10 ചിറകുണ്ട് 4 ചിറകുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാൻ ഉഷാറ്. നിന്നവർക്ക് ഇഷ്ടമില്ലേ എന്നാൽ നിന്നിലില്ലാത്ത കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് അവര് പറയും. എന്റെ അനുഭവം അയാൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ കേട്ടു. എത്ര ആളുണ്ട് ഇങ്ങനെ കേട്ടു നിന്നിട്ട് ഹദറത്തിലെത്തുമ്പോഴേക്ക് അമ്മ ഞാൻ ഇങ്ങനാക്കിയാൾ എത്ര. നമ്മളെ അനുഭവത്തിലുണ്ട് സഹോദരന്മാരെ. ഇത്തരത്തിലുള്ളത് ഇരിക്കുന്ന മൊലിയാക്കന്മാര് അവരിങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങിയാൽ അപ്പുണ്ട് പൊതുജനങ്ങൾ അതിനെ സ്വീകരിക്കുക. വെറും പൊതുജനങ്ങൾ മാത്രം ഇത് കൊണ്ട് നടക്കാൻ സാധ്യല്ല. ഞാൻ അംസാര് പറയുന്ന ഒരു സ്ഥലത്ത് വായിച്ചു, അത് നമ്മളെ നാട്ടിലുള്ളത് ഇരിക്കുന്ന ഒരു പഴയ കാലത്തുള്ളൊരു ചെല്ലും കൂടിയാണ്. കുറെ അങ്ങനത്തെ കുറെ വിഷയങ്ങൾ നമ്മളെ നാട്ടിലുണ്ട്. ചില പഴയ കാലക്കാർ എഴുതിയിരിക്കുന്ന അംസാര് പറയുന്ന കിതാബുകളിലൊക്കെയാണ് അംസാര് എന്ന് പറഞ്ഞാൽ ചിന്തിക്കാനുള്ള ചില വാക്കുകൾ. എന്തായാലും പറയുന്നറിയോ, രണ്ട് മരം ഉണ്ടായിരുന്നു, ഒന്ന് റോഡിന്റെ സൈഡിൽ ബൈന്റെ കരയത്തുള്ളത്, പിന്നെ കുറച്ച് അപ്പുറം ഉള്ളില്. അങ്ങനെ ഒരാള് ഒരു മഴു പിടിച്ചിട്ട് കാണുന്നത് മധു മധു പിടിച്ചോണ്ട് വരുന്നു.
അപ്പൊ ഇതിനെ ഈ സൈഡിൽ ബൈൻ്റെ കരക്കുള്ള മരം കണ്ട് കണ്ടിട്ട് അപ്പുറത്തെ മരത്തിനോട് പറഞ്ഞു, നമ്മളെ ഹാല് തീർന്നു പോയി, ഇങ്ങനെ മവ് പിടിച്ചോണ്ട് ഒരാൾ വരുന്ന്. അപ്പൊ അപ്പുറത്തുള്ള മരം കേക്കുന്ന്, ഞമ്മളവനുണ്ടോക്കത്തെ, ഞമ്മളോണ്ട, ഞമ്മളുണ്ടെങ്കിൽ പഠിക്കണ്ട, ഇല്ലെങ്കിൽ പഠിക്കണ്ട. ആര് ഞമ്മളോന്? അതിനിരുന്ന കടണ്ടല്ല കണയിടുന്ന്, അത് മരത്തില്ലത്. അതുണ്ടെങ്കിലേ പഠിക്കണ്ട, അല്ലെങ്കിൽ പഠിക്കണ്ട. ഉണ്ട് അത് പോയെന്നെ നമുക്ക് പച്ചമില്ല. ഇതേപോലെ ഈ ഫിത്ര ഉണ്ടാക്കുന്ന ആളുകളുടെ കൂടെ, വിലമാകനെ ചീത്ത പറയുന്ന ആളുകൂടെ, ഏതൊരു വിഷയത്തിനും വിലമാവും കൂടി നമ്മവനു ഉണ്ടെങ്കിലോ, ഞമ്മളവനുണ്ട്, ഞമ്മളവനുണ്ടെങ്കിൽ പോയി. അപ്പൊ അതാ പറഞ്ഞത്, ആരി ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു തആല എന്ന് പറയുന്നത്, ഇവൻ ആക്ഷേപിക്കുമ്പോൾ ഫഖബിലഹുന്നാസു മിൻഹും, ജനങ്ങൾ അവരെ വക്കന്ന് സ്വീകരിക്കും ഈ ആക്ഷേപത്തിനെ. നമുക്കെന്താ പിന്നെ മൊയ്യാർ പറയുന്നല്ലേ, പിന്നെ നമുക്ക് എന്താ പറയുന്നേ? ജാഗ്രത, വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. ഇഷ്യറിയോ ഒരു വലിയ മഹാൻ വലിയ അലിമന്നെ അയാൾ, പക്ഷെ അന്നില്ലാതെ പെയ്യുന്നേ ഉള്ളൂ. അയാളെ പേര് റൈമി, ജമാലുദ്ദീൻ റൈമി. അയാൾ ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ആക്ഷേപിച്ചു. അപ്പൊ ജനങ്ങൾ ആക്ഷേപിക്കാൻ തുടങ്ങി. എന്താ ഇമാം നബീനോട് ചൊടിയന്തേ? ധാരാളം കിത്താബ് എഴുതി ഇമാം നബി തങ്ങൾ. ആ കിത്താബിനെ ധാരാളം ആളുകൾ സ്വീകരിക്കുന്നു. ഇയാളെ കിത്താബ് അത്ര ചെലവാന്നില്ല, ചെലവാതെ നമ്മൾക്ക് അത് മോശം, അങ്ങനെ എഴുതിയില്ല, ഇങ്ങനെ എഴുതി എന്ന് പറഞ്ഞു അങ്ങനെ ആക്ഷേപിക്കാൻ തുടങ്ങി. ഇയാൾ മരിച്ച്, ആര് ഈ ജമാലുദ്ദീൻ എന്ന് പറയുന്ന ആള് കുറെ കാലം കഴിയുമ്പോ മരിച്ച്. മരിച്ചപ്പോ മയ്യത്ത് കാണും, മയ്യത്തിന്റെ നാവ് ഇങ്ങനെ പുറത്തു വേണ്ടി ഇത്ര നിങ്ങളുണ്ട്, മുഖം കറുത്തിട്ടുണ്ട്. ആളല്ല ഇങ്ങനെ ചുറ്റും നിൽക്കുന്നുണ്ട്. പെട്ടെന്നൊരു പൂച്ച, ഒരു കാട്ടുപൂച്ച പോലത്തെ വലിയൊരു പൂച്ച വന്ന് വന്നിട്ട് ജനങ്ങളിടയിൽ ഇങ്ങനെ പോയി. ആളുകൾക്ക് ഇത് ഓടിക്കണം എന്നുള്ളൊരു ശ്രദ്ധ ഒന്നും വന്നില്ല. വേം പോയി ഈ നാവിനെ പിടിച്ച് കടിച്ച് പറിച്ച് ഒരൊറ്റ ഓട്ടം. ജനങ്ങൾ നിന്ന് നോക്കിയത് പോലെ ബാക്കിയാണ്. ഈ ചരിത്രം ഹാഫിദ് ഇബ്നു അജ്ൻ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു അംബാഉൽ ഉംറ ഫീ അംറാ ഫീ അബ്നായിൽ ഉംർ എന്ന കിതാബിൽ വിവരിക്കുന്നു. വിവരിച്ചുകൊണ്ട് ഹാഫിദ് അസ്ഖലാനി പറയുന്നു, അസ്ഖലാനി അങ്ങനെ പറയുന്നതിനെ കുറിച്ച് പ്രയാസമുണ്ട്. എന്താ പറഞ്ഞത്? ഇയാളെ നാവ് ഇങ്ങനാവും കാരണം, ഈ മുഖം കറുക്കാൻ കാരണം എന്താണ്? ഇമാം നാവി തങ്ങൾ ആക്ഷേപിച്ചതാണ്. ഇതെങ്ങനെ ഇങ്ങനെ സംഭവിക്കാതിരിക്കും? ആലിമീങ്ങളുടെ ചേർച്ച് അത് വിഷമുള്ളതാണ്. ഇമാം നാവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയാണ്, അതുകൊണ്ട് നാവിനെ വളരെയധികം സൂക്ഷിക്കണം. പറയുന്നത് കേക്കണ്ട എന്നല്ല, പറയണ്ട, പറഞ്ഞില്ലെങ്കിൽ കേൾക്കാനില്ലല്ലോ. ആരെങ്കിലും പറയുന്നതിനെ കേൾക്കണ്ട, ആരും പറയണ്ട. എല്ലാവരും ഈമാനോടെ മരിക്കാൻ വേണ്ടി ശ്രമിക്കണം, അവസാനിപ്പിക്കണം. വലമാനെ ആക്ഷേപിക്കുന്നത്, മുതഅല്ലിമീങ്ങളെ ആക്ഷേപിക്കുന്നത്, സാദാത്തുക്കളെ ആക്ഷേപിക്കുന്നത്, അത് അവസാനിപ്പിക്കണം. അതുണ്ടാവരുത്, അബദ്ധമാണ്. മഹാനായ താജുൽ ഉലമ എന്റെ ഗുരുനാഥനാണ്, താജു ശരീഅ എന്റെ ഗുരുനാഥനാണ്, എന്നെ ഇൽമോടിപ്പിച്ചിരിക്കുന്ന മഹാനാണ്. ആ മഹാനവറുകളെ പറ്റി ഞാൻ അവരെ ശിഷ്യനായതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാം. ആ സൂക്ഷിക്കണം വല്ലതും പറയുന്നത്, അപകടം സംഭവിച്ചു പോകും. അതേപോലെ ഏത് ആലിമിനെയും പറയരുതേ, ഖാലിയാക്കി ഖാലിനെ പൂർണ്ണമായി അനുസരിക്കണം. അനുസരിച്ചില്ലേ നിങ്ങൾ അതിന് ഉത്തരവാദികളാണ്. ഇത് ഖാലിന്റെ മഹല്ലത്തിലുള്ള ആളുകൾ, ഒരു മഹല്ലത്തിലേക്ക് കാളിയാക്കിയാൽ ആ മഹല്ലത്തിലേക്ക് കാളി, അതിന്റെ അപ്പുറത്തേക്ക് അല്ലാതെ. വളരെ വിശദമായ വിഷയമാണ്. കാളിയായാൽ ആവാത്ത ആലിമിനുമുള്ള അധികാരം എത്രയെന്നറിയുമോ? നമ്മളുടെ ഈമാനിന്റെ കുറവല്ലേ? ഈമാനുള്ള കാലത്ത് ഈജിപ്തിൽ ഒരു സംഭവം നടന്നു, വലിയൊരു വിഷയമാണ്. ഇത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. വലിയ ഗൗരവമേറിയ പ്രശ്നം. ഈജിപ്തിൽ അക്കാലത്തൊക്കെ എന്തുണ്ട്? ഖലീഫ ഉണ്ട്. ഖലീഫാനെ നിയമിച്ചു കഴിഞ്ഞാൽ ഖലീഫ ഒരു ബർക്കത്തിന് അവിടെ ഉണ്ടാവും, പിന്നെ ഒരു സുൽത്താനെ നിയമിക്കും. അങ്ങനെ ആ സുൽത്താൻ ആണ് കാര്യങ്ങളൊക്കെ തീരുമാനിക്കൽ.
ഒരാളെ കേസ് സുൽത്താൻ എടുത്ത് വന്ന് സുൽത്താൻ ജക്മക് എന്ന് അറിയപ്പെടുന്ന ആൾ, അയാളടുത്ത് ഒരു കേസ് വന്നു. എന്താ, ഇയാൾ മുർത്തതായി പോയിട്ടുണ്ട്, ഇയാളെ കൊല്ലണോ, ഇയാളെ കൊല്ലണോ, അങ്ങനെ കൊറേ അലിമികളൊക്കെ വിധിച്ചു. അപ്പൊ സുൽത്താൻ ജക്മക്ക് ഭരണാധിപനല്ലേ, പേടിയുണ്ടല്ലോ അയാൾക്ക്. അയാൾ പറഞ്ഞു, എനു ആരെങ്കിലും പണ്ഡിതന്മാരാണ് ഭരട്ടേ. അപ്പോ ജലാലുദ്ദീനുൽ മഹല്ലി തങ്ങൾ വന്നിട്ടില്ല, ശാരിഹുൽ മിൻഹാജി വശാരിഹു ജംഇൽ ജവാമിഉ, വലിയ മഹാനാണ് ജലാലുദ്ദീനുൽ മഹല്ലി, വലിയ ഫഖീഹും ഉസൂരിയും സൂഫിയും കൂടിയാണ് ജലാലുദ്ദീനുൽ മഹല്ലി. ആണ് ജലാലുദ്ദീനുൽ മഹല്ലിക്ക് വിവരം കിട്ടി. അവർ വന്നു വരുമ്പോ കൊറേ പണ്ഡിതന്മാരൊക്കെ കൂടിയിട്ടുണ്ട്. സുൽത്താൻ അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു മനുഷ്യനെ കൈക്കും കാലിനും ചങ്ങല ഇട്ടിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇത് അല്ലാമ അബ്ദുൽ വഹാബി ഷാറാനി അവരുടെ ലവാഖിഹുൽ അൻവാറിൽ ഈ ചരിത്രം വിവരിക്കുകയാണ്. കൈക്കും കാലിനും ചങ്ങലിട്ടിരുന്ന ജലാലുദ്ദീൻ മഹല്ലി വന്നിട്ട് ചോദിച്ചു, ഇയാളെന്ത് ചങ്ങലിലിട്ടത്? അയാൾ മുർത്തതായി, നിലക്ക് കൊല്ലാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. എന്താ സംഭവം? ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവം. ചോദിച്ചു, ആരാണ് കൊല്ലാൻ വേണ്ടി വിളിച്ച ഫത്വ കൊടുത്തത് ആരാണ്? അപ്പൊ സാലിഹുൽ ബുൽഖീനി ഉണ്ട്, സിറാജുദ്ദീനുൽ ബുൽഖീനിന്റെ മകൻ സാലിഹുൽ ബുൽഖീനി പറഞ്ഞു, എന്റെ മാപ്പ ഇതുപോലത്തെ ഒരു സംഭവത്തിൽ മുർത്തദ് എന്ന് ഹുക്കും കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അതേപോലെ തീരുമാനിച്ചു. യാ വലദി അതഖ്തുലു നഫ്സ മുഅ്മിനതം ബിഫത്വാ അബീക, മോനെ നിന്റെ മാപ്പാന്റെ ഫത്വ വെച്ചിട്ടൊരു മൂമിനത്തായ നഫ്സിനെ കൊല്ലുകയാണോ? ബാപ്പ സിറാജുദ്ദീനിൽ ബുൽഖീനി വലിയ മഹാനാണ്, പക്ഷേ ഫത്വ കൊടുക്കുമ്പോൾ പരിസരം കുറെ നോക്കേണ്ടതുണ്ട്, ബാപ്പ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആ സംഭവം എങ്ങനെയുണ്ടായി, അയാളെ വാക്കോ അല്ല പ്രവൃത്തിയോ, അത് എങ്ങനെയുണ്ടായി പശ്ചാത്തലം അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും. അങ്ങനെ അന്ന് ഇതുപോലത്തെ സംഭവത്തിൽ സിറാജുദ്ദീനിൽ ബുൽഖീനി ഫത്വ കൊടുത്തു എന്ന് വിചാരിച്ചും കൊണ്ട് അതേപോലത്തത് എന്ന് ബാഹ്യരൂപത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഫത്വ കൊടുത്തതാണോ കൊല്ലുകയാണോ? തെറ്റാണ് നിങ്ങളുടെ ഈ വിധി. ജലാലുദ്ദീനുൽ മഹല്ലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞോടെയുള്ള ആളോട് ഈ മനുഷ്യന്റെ ചങ്ങലയക്കൂന്ന്, ചങ്ങലയച്ചു. ചങ്ങലയച്ചപ്പോൾ ജലാലുദ്ദീനുൽ മഹല്ലി ആ മനുഷ്യന്റെ കൈ പിടിച്ചു, പിടിച്ചിട്ട് പറഞ്ഞു, വാ എന്റെ കൂടെ വാ, ആരാണ് നിന്നെ കൊല്ലുന്നത്? പുറത്തിറക്കി. ചരിത്രത്തിൽ പറയുന്നു സുൽത്താൻ ഇങ്ങനെ നോക്കുകയാണ്, സുൽത്താന്റെ മുഖത്ത് പോലും ജലാലുദ്ദീനുൽ മഹല്ലി നോക്കിയിട്ടില്ല. സുൽത്താന് ഒന്നും മിണ്ടാൻ സാധിക്കുന്നില്ല. ബുൽഖീനി റളിയല്ലാഹ് ജലാലുദ്ദീനുൽ മഹല്ലി ആ മനുഷ്യനെ മോചിപ്പിച്ച് വിട്ടു. എന്താ അത്? പണ്ഡിതന്മാരുടെ അധികാരമാണ്, ഉലമാഇന്റെ അധികാരമാണത്. ഇവിടെ മസ്അല പറയേണ്ട ആള്, ഇവിടെ കൊല്ലണോ വേണ്ടേ അത് തീരുമാനിക്കേണ്ടവര് അത് ഉലമാക്കളാണ്. സുൽത്താൻ അധികാരമില്ല, ഉലമാ പറഞ്ഞാ ചെയ്യണം. ചെയ്തതോ അത് ആ ഫത്വയെ സംബന്ധിച്ച് അവർ മനസ്സിലാക്കിയതിൽ തെറ്റുണ്ട്, ശരിയല്ല. നോക്കണം ഉലമാഇന്റെ അധികാരം എത്രയെന്ന്, ഇത് മനസ്സിലാക്കണം. അള്ളയും അള്ളാന്റെ നബിയും ബഹുമാനിച്ചവരാണ് ആര്? ഉലമാക്കൾ. അറിവുള്ളവരും ഇല്ലാത്തവരും ഒരുപോലെ എന്ന് അപ്പോൾ പറയാൻ പറ്റുമോ നമ്മൾക്ക്? അതാ ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. അറിവുള്ള അലിമീങ്ങൾ അവരും അല്ലാത്തവരും ഒരുപോലെയാവുമോ? അള്ളാഹ് ചോദിക്കുകയാണ് ഖുർആനിൽ, ഒരിക്കലുമല്ല. അനുസരിക്കൽ, ഹാലിമാരെ അനുസരിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമാണ്, ഒഴിച്ചു കൂടാൻ പറ്റാത്തിരിക്കുന്ന കാര്യമാണ്. ഇത് വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഉലമാഇനെ സംബന്ധിച്ച് വേണ്ടാത്തത് പറയുക എന്നത് അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. അവസാനം ഈമാനില്ല, ചത്തുപോകുമെന്ന് മനസ്സിലാക്കണം. ഇത് പറയാതിരിക്കാൻ സാധ്യമല്ല. ഇദാ ലഹറൽ ബിദഉ വസഖത്തൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആലിം അടങ്ങിക്കൂടിയാൽ ആലിമിന് അല്ലാഹുവിന്റെ ലാനത്ത് ഉണ്ടാവുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. ഇത് പറയാതിരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ മഹാനായ ശൈഖുനാ അവരുടെ
ഖാളിയായിട്ട് തൗലിയത്ത് ചെയ്യാം. ഇപ്പോൾ തൗലിയത്ത് ചെയ്യാനുള്ള സമയമെടുത്തു, ഞാൻ നിർത്തുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന ആ വിഷയം, അതായത് മഹല്ലത്തിന്റെ ആളുകൾ ഒരാളെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ എല്ലാവരും കൂടി, എല്ലാവരും കൂടി ആകുമ്പോ പ്രയാസ, ഒരാളെ ഏൽപ്പിക്കുക. ആ ആള് പറയാ അങ്ങനെ പറയാ, അല്ലെങ്കിൽ വല്ലയിത്തുക്ക. ഈ രണ്ടാലൊരു സീഗയോട് കൂടിയാവണം ഖാലി സ്ഥാനം ഏൽപ്പിക്കൽ. അപ്പോൾ ഖാലി ഒന്നിരിക്കലോ കബീൽത്തു പറയുകയോ അല്ലെങ്കിൽ മൗനം പാലിക്കുകയോ ചെയ്താൽ മതി, റദ്ദില്ലാതിരുന്നാ മതി. അതോടുകൂടി ഇസ്തിഖ്ലാഫിന്റെ സമ്മതം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖാലിനെ തൗലിയത്താക്കാൻ ഒരു ഷാളും ബോധിപ്പിച്ച് കൈ പിടിച്ചു മുത്തി, അത്ര മാത്രമാണോ? അതുകൊണ്ട് ഖാലിയാവൂല. ഞാൻ നേരത്തെ പറഞ്ഞു വല്ലയിത്തുക്ക, കല്ലയിത്തുക, കല്ലത്തുക്ക എന്ന് പറഞ്ഞ ആ സീഗ തന്നെ വേണം. കിനായത്തോ മറ്റോ ഒന്നോ അതിന്റെ തർജ്ജമയോ പോരാ, പിന്നെ വേണം എന്ത് തർജ്ജമാറെങ്കിലും പറഞ്ഞാൽ തർക്കാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്യുന്ന കാര്യം അവന്റെ പൊരുത്തത്തിലാക്കട്ടെ എന്ന് ദ്വാരം കൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അല്ലാഹുവിന്റെ തിരുനാമം കൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാറിച്ചു നിർത്തുന്നു. അസ്സലാമു അലൈക്കും.